ഹലോ എല്ലാവർക്കും നമസ്കാരം. കമൻസ് ഒന്നും വരുന്നില്ല. എനിക്ക് ഇതിൽ ആരെയും ഹലോ സന്ദീപ്, ഹായ്, ഹായ് കു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ചും കൂടെ ആൾക്കാർ വന്നിട്ട് ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതായിരിക്കും. ഹലോ വിഷ്ണു, ഹായ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗായത്രി അശോക്. അപ്പോൾ കുറേ പേർക്ക് എന്നെ അറിയായിരിക്കും, കുറേ പേർക്ക് ചിലപ്പോൾ എന്നെ അറിയില്ലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഞാൻ ആദ്യം ലഡ്ഡു എന്ന മൂവിയിലാണ് ഞാൻ ഹീറോയിനായിട്ട് ചെയ്തത്. അപ്പോൾ ദാറ്റ്സ് ഹൗ ഞാൻ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ കാല് വെച്ചത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമം എന്ന് പറയുന്ന അടുത്തൊരു പ്രോജക്റ്റ് ചെയ്തു. അത് ഒരു അതൊരു വെബ് സീരീസാണ്. ഒരു മിനിറ്റ് കേട്ടോ. ഹായ് എല്ലാവർക്കും നമസ്കാരം, ഹായ്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമം എന്ന് പറയുന്ന പ്രോജക്റ്റാണ് ചെയ്തത്. അതൊരു വെബ് സീരീസാണ്. അപ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റായ നമ്മുടെ ബി ടെക്കിൻ്റെ ഡയറക്ടറായ മൃദുൽ നായരാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരുപാട് ഒരുപാട് ആക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫുൾ ആക്ച്വലി ഇൻഡസ്ട്രിയിലെ മെയിൻ മെയിൻ ആക്ടേഴ്സാണ് എല്ലാവരും ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ പുതിയതായിട്ട് ഞാൻ മാത്രമായിരിക്കും, ബാക്കി എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ പേരാണ് അതിൽ. മെയിനായിട്ട് ദീപക് പറമ്പോൾ, പിന്നെ ഷാനി ഷാക്കി, ഗണപതി, വേറെ സുധീഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ട്. ബാക്കി ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല. അത് എത്രയും പെട്ടെന്ന് നമ്മൾ ആക്ച്വലി ടീസർ എത്രയും പെട്ടെന്ന് വെളിയിൽ വരുന്നതായിരിക്കും. അതിനുശേഷം മെല്ലെ ഏത് പ്ലാറ്റ്ഫോമാണെന്നൊക്കെ ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയിക്കാം. വേറെ അപ്പം ഇതാണ് രണ്ടാമത്തെ വിശേഷം. ഹായ്, ഹലോ, ഹായ് ഷാനു, ഹായ് ഗംഗ, ഹായ് ശ്രുതി, ഹായ് സിയാദ്, ഹായ് മനോജ്. എന്താണ് അറിയാമെന്ന്? ഹായ് ചേച്ചി, ഹലോ, എല്ലാവർക്കും നമസ്കാരം ഒന്നും കൂടെ. സോ അത് കഴിഞ്ഞിട്ട് ഓക്കെ, വേറൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഞാൻ മൂന്നാമത്തെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോജക്റ്റിൻ്റെ പേര് മെമ്പർ രമേശൻ 9th ward എന്നാണ്. അതിൽ മെയിനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയ അർജുൻ അശോകനാണ് അതിൽ ഹീറോ. അതിൽ ഞാനാണ് ഹീറോയിനായിട്ട് ചെയ്തത്. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പുതിയതായിട്ട് ചെയ്യുന്ന ബോബൻ ആൻഡ് മോളി പ്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ അതിൽ മെബിൻ ബോബനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. സോ പിന്നെ ബോബൻ സാറും മോളി മാം ഇവർ രണ്ടുപേരും കൂടിയാണ് മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരുപാട് പേരുണ്ട്. പിന്നെ ഞാൻ ലിസ്റ്റ് എടുത്ത് പറയാം. അതിൽ ആദ്യം നമ്മുടെ ആസ് യൂഷ്വൽ അർജുൻ അശോക്, അതിനുശേഷം പിന്നെ നമ്മുടെ ചെമ്പൻ വിനോദ് ചേട്ടൻ, ശബരീഷ് വർമ്മ, ഞാൻ പേരെടുത്ത് പറയാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം എല്ലാവരും കൺഫ്യൂസ് ആയാലോ. സോ ചെമ്പൻ വിനോദ്, ശബരീഷ് വർമ്മ, പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. ആ നമ്മുടെ മാമുക്കോയ സർ, ഇന്ദ്രൻ സേട്ടൻ, ഒരുപാട് ഒരുപാട് പേരുണ്ട് അതിൽ. അപ്പം അത് ആക്ച്വലി ഇപ്പം എൻ്റെ തേർഡ് പ്രോജക്റ്റാണ്. അതിൻ്റെ ഇപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻസ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പം കോവിഡ് കാരണമായതുകൊണ്ട് പക്ഷേ ആശം നമ്മൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ, ഫുൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. പക്ഷെ എൻ്റെ പ്രൊപ്പോസ് പ്രൊഡക്ഷൻ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ലൈക്ക് ഒരു എനിക്കൊന്നൊരു ലാസ്റ്റ് വീക്ക്, രണ്ട് വീക്ക് മുന്നെയാണ് നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്ഡേറ്റ് വന്നത്. സോ എന്തായാലും അതൊരു തിയേറ്റർ റിലീസിനെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് ഈ കൊറോണ പ്രോബ്ലമൊക്കെ പോയി കഴിഞ്ഞിട്ട് ശരിയാകും, നമ്മളുടെ മൂവി എത്രയും പെട്ടെന്ന് റിലീസാവും എന്നുള്ള വിശ്വാസത്തിലാണ്. അതിപ്പം കുറേ പേര് പറയുന്നുണ്ട് ഡിസംബറിൽ ചിലപ്പോൾ തിയേറ്ററൊക്കെ ഓപ്പൺ ചെയ്ത് തുടങ്ങുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സോ ഹായ് നീതു, ഞാൻ കുറച്ച് നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കട്ടെ. ഞാൻ ഇത്രയും നേരം എന്നെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ചിലവർക്ക് എന്നെ അറിയില്ലായിരിക്കും. അപ്പം ഞാനിങ്ങനെ സംസാരം കുറേ പേർക്ക് ഇങ്ങനെ ചോദിക്കും ആരാണോ മനസ്സിലായില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആവുമല്ലോ. നിഖിൽ, ഹായ് നിഖിൽ ചേട്ടനൊരു കൂയി കൊടുക്കാം. ആരാണ് നിഖിൽ ഗോപാലിന് കൂയി കൂയി? ഹേ ഹായ് അജിത്, ഹായ് ശ്രുതി, ഹായ് നിഖിൽ. ഇതാണ് സൂപ്പർ സ്റ്റാർ നിഖിൽ സോമരാജന് അറിയുമോ? ഗംഗ, സജിത്, ഹായ്, സുഖമാണോ? എനിക്ക് സുഖമാണ്. അങ്ങനെ ഒക്കെ പോകുന്നു. എല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഇതിൽ എല്ലാവരും വീട്ടിൽ തന്നെയാണ്. ഞാനും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. യൂഷ്വലി ഞാനിങ്ങനെ അങ്ങനെ ഉടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കൂട്ടം, ഞാനിങ്ങനെ ഇടയ്ക്ക് എപ്പോഴും എടുക്കും എന്താ പറയുക, മോളിൽ പോവുക അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ വെളിയിൽ പോവുക, ഇങ്ങനെയൊക്കെ എപ്പോഴും ഓടി ഓടി നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ലോക്ക്ഡൗൺ കാരണം ഞാൻ വീട്ടിൽ തന്നെയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ. പിന്നെ സൂരജ്, ഹായ് കണ്ടോ, സൂരജ് ആർ നായർ പറഞ്ഞത്, യെസ്, അറിയില്ല, ഇപ്പം മനസ്സിലായില്ല ഞാൻ ആരാണെന്ന്. വേറെ
നിഖിൽ ഓക്കെ കോവിഡായിട്ടാണോ തിയേറ്റർ തുറന്ന ആൾക്കാരെ കൊണ്ടാണോ ഒക്കെ മനസ്സിലാകുന്നില്ലല്ലോ. ഹായ് ഹായ് റിയ ഹായ് ഫാൻസ് അതാണ് ആഷിഫ് ഫാൻസ് കുണ്ടന്നൂർ യൂണിറ്റ് താങ്ക് യു സോ മച്ച്. അപ്പോൾ വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി കുറേ പേർത്തൊന്നും അറിയിച്ചിട്ടില്ല ബിക്കോസ് കൊറോണ ആയതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും അറിയിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇപ്പം ഇരിക്കുന്നത് ആലുവയിലാണ്. അപ്പം ആലുവയിൽ കുട്ടമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം ഒരുപാട് നാളായിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അച്ഛാ നമുക്ക് വീട് വെക്കുമ്പോൾ കൊച്ചിയിൽ തന്നെ വെക്കാം എനിക്കിഷ്ടമുള്ള സ്ഥലമാണ് കൊച്ചിയൊക്കെ. അപ്പം അച്ഛൻ പറഞ്ഞു നോക്കാമുള്ളൂ ആലോചിക്കാം അങ്ങനെ പറഞ്ഞു പറഞ്ഞു അച്ഛനോട് ഒരുപാട് സംസാരിച്ച് നമ്മൾ അവസാനം ആലുവയിലൊരു വീടെടുത്തു. അപ്പം അതിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു മിനിഞ്ഞാണ് ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പം അതിന് നമ്മൾ ആക്ച്വലി കോവിഡിൻ്റെ ഇതനുസരിച്ച് നമ്മൾ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കുന്നു. മാക്സിമം ഞാൻ നമ്മൾ നാല് പേര് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ അമ്മ എൻ്റെ അപ്പൂപ്പൻ പിന്നെ ഞാൻ നമ്മൾ ഇത്രയും പേരും പിന്നെ നമ്മൾ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യില്ല അതിന് രണ്ടു പേര് അപ്പം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് വേറൊരു ഗുഡ് ന്യൂസ്. എനിക്കിന്ന് കൊറോണ കാരണം എനിക്ക് നല്ലത് സംഭവിച്ചത് അതാണ് കേട്ടോ എനിക്ക് വീട് കിട്ടി കൊച്ചിയിൽ. ഹലോ ഹായ് വിനു ഹായ് ലത സിയാദ് ഹലോ ഹായ് തരോ ഹലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഒരുപാട് പേര് വന്നല്ലേ ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ജാടയാണോ മോളൂസേ എന്നെ കണ്ടിട്ട് ജാട ഉള്ള പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്രയേ നേരം ഞാൻ സംസാരിച്ചില്ലേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് നിങ്ങൾ കമൻസ് വഴി ചോദിക്കുക ഞാൻ അതിനൊക്കെ ഉത്തരം പറയുന്നതായിരിക്കും. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്. ഹായ് ആതിര ഹായ് സിയാദ്. അപ്പോൾ ബാക്കിയുള്ള ഞാൻ വിശേഷം പറയാം കേട്ടോ എൻ്റെ. അപ്പം ഹായ് സിസ്റ്റർ പ്ലീസ് സേ ഹായ് ഫോർ മൈ ഫ്രണ്ട് അശ്വന്ത്. ഓക്കെ സോ വേറൊരു വിശേഷം തന്നെ നമ്മൾ ഞാനിപ്പം മെമ്പർ രമേശിൻ്റെ പറഞ്ഞ പോലെ മെമ്പർ രമേശിനപ്പോൾ നമ്മൾ എത്രയും എന്താ പറയുക ഡിസംബറിൽ തുറക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. സോ അതിൽ നമ്മുടെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം എല്ലാവരുടെയും ഫേവറേറ്റായ കൈലാസ് മേനോൻ ചേട്ടനാണ്. അപ്പോൾ കൈലാസ് ചേട്ടൻ്റെ ഒരു അടിപൊളി ട്രാക്ക് വരാൻ കിടക്കുന്നില്ല. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിങ്ങനെ എന്താ പറയുക നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ സോങ് റിലീസിന്. അപ്പോഴത്തേക്കാണ് കോവിഡ് വന്ന് എല്ലാം ലോക്ക്ഡൗൺ ഒക്കെ ആയത്. സോ ഞാനിപ്പോൾ ആക്ച്വലി എനിക്കൊന്ന് ഒരു 3 days ബാക്ക് നമ്മുടെ കൈലാസ് ചേട്ടൻ അതിൻ്റെ ചെറിയൊരു ബിറ്റ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കേൾക്കാത്ത ആൾക്കാർ ഇപ്പം തന്നെ പോയി കേൾക്കണം കേട്ടോ. ഇപ്പം വേണ്ട ഇപ്പം ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കേട്ടാൽ മതി. എന്നിട്ട് എനിക്ക് പറയാം എങ്ങനെയുണ്ട് ബിക്കോസ് എൻ്റെ പേഴ്സണൽ ട്രാക്കാണ് കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് ട്രാക്കാണ്. ആൻഡ് എന്താ വേറെന്താണ് വിശേഷം? ബാക്കി കുറേ പേര് നിങ്ങൾ പറ ഇത്ര നേരം ഞാൻ സംസാരിച്ചു ഇനി നിങ്ങൾ പറയുമ്പോൾ ഞാൻ അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ഹലോ ഹായ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ആശ്വാസമുണ്ടോ? ആൻഡ് രാംദാസ് അജിത് ഹൂസ് യുവർ മോസ്റ്റ് ഫേവററ്റ് ആക്ടർ? വെൽ ആക്ച്വലി ആക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പേരുണ്ട് ലിസ്റ്റിൽ. അതെനിക്ക് എന്താ പറയുക ഇന്നാൾ മാത്രമാണ് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ബിക്കോസ് എവ്രിബഡി ഈസ് ഈക്വലി ടാലൻറ്റഡ് റൈറ്റ് നൗ ഇൻ ആർ ഇൻഡസ്ട്രി. സോ ഐ തിങ്ക് ഐ ലവ് എവ്രിബഡി. എനിക്ക് അങ്ങനെ ഇവർ മാത്രമാണ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാവരെയും നല്ല എല്ലാവരും ഭയങ്കര ടാലൻറ്റഡാണ് ഇരുന്നു. സോ എനിക്കും നല്ല ടാലൻറ്റഡ് ആയ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള പേരെടുക്കാനാണ് എനിക്കും ആഗ്രഹം. സോ നിങ്ങളൊക്കെ മൂവിയും ലഡു കാണാത്ത ആൾക്കാർ ആമസോൺ പ്രൈമിൽ പോയി കണ്ടാൽ മതി കേട്ടോ അതിലുണ്ട്. അപ്പം അതൊക്കെ കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക ക്രിറ്റിക്സ് എന്താ എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. ഇപ്പം ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പോൾ പറഞ്ഞാൽ മതി ഗായത്രി ഇത് അത്ര ശരിയായില്ല അഭിനയിച്ചത് അല്ലെങ്കിൽ ഗായത്രി നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്തതായിരിക്കും. അയ്യോ ഒരുപാട് സംസാരിച്ചല്ലേ. എനിക്കൊന്നും ഈ കൊറോണ കാരണം ഞാൻ വീട്ടിൽ തന്നെയല്ലേ ഞാൻ ഒരുപാട് അപ്പം വേറെ ആർത്തും മിണ്ടാറൊന്നുമില്ല. അപ്പം അമ്മയും അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ ഞാൻ ഒത്തിരി മിണ്ടുമെങ്കിലും വെളിയിൽ ആർത്തും പോകാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കും. ഇപ്പം ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് തോന്നുന്നു. ഓക്കെ സോ സോറി കേട്ടോ നസീം. അയ്യോ നസീം വോളിബോൾ ആൻഡ് ഫാമിലി ഹൈ. എൻ്റെ
സോ അതിൽ നമ്മുടെ മെമ്പർ രമേശിൻ്റെ സ്പൂത്ത് നമ്മൾ പാടിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ നിത്യ മാമൻ ആൻഡ് അർജുനാണ് അർജുനിപ്പം ഐറാൻ എന്നുള്ള ഇതിലാണ് വന്നിരിക്കുന്നത് സോ അവർ രണ്ടുപേരാണ് പാടിയിരിക്കുന്നത് അതിൻ്റെ ഡയറക്ടേഴ്സ് ആരാണെന്ന് പറഞ്ഞാൽ എബി ആണ് എബി ആൻഡ് ആൻറ്റോ ജോസ് എന്ന് പറഞ്ഞ രണ്ടുപേരാണ് രമേശൻ മെമ്പർ രമേശൻ ഒമ്പതാം വാർഡ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അവർ എന്താ പറയുക അവരുടെ ഫസ്റ്റ് മൂവിയാണ് അപ്പം ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൂടെ ചെയ്തൊരു മൂവിയാണ് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് എൻഡിങ് ഒരു വലിയൊരു ഡ്രീം തന്നെയാണ് അത് അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും എപ്പോഴും ഇറങ്ങണേന്ന് വെച്ചാൽ കണ്ടിട്ട് അത് തീരുമാനിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയണം നേരെ ഗായത്രി നെക്സ്റ്റ് ലേഡി സൂപ്പർ സ്റ്റാർ എനിക്കത് ഇഷ്ടപ്പെട്ടു ആരായിരുന്നു അവന് ലിഖിൽ ഓക്കെ ലിഖിൽ ഗായത്രി സുഖമാണോ സുഖമായിരിക്കുന്നു ചേച്ചി നന്നായി പോണു വേറാരാ ബോബി ഹായ് ഹായ് അർജുൻ ഹായ് ഷാഫി എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ വിനീതമായ നമസ്കാരം ഇപ്പം ആക്ച്വലി ഞാൻ ഇതിൽ എന്താ പറയുക ലൈവ് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഷോക്കിംഗ് ന്യൂസ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വരുന്നതെന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കത് വലിയൊരു എന്താ പറയുക വലിയൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ഇപ്പം ഈ ലൈവിൽ കൂടെ പറയുക എന്നുള്ളത് സോ അത് ഞാൻ 10 മണിയാകുമ്പോൾ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ റേഡിയോണോ നോൺ സ്റ്റോപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കണ്ടോ കണ്ടത് ലിറ്റിലൊക്കെ പറഞ്ഞു നോൺ സ്റ്റോപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ല ഞാൻ വെറുതെ ഹായ് ഹായ് പറഞ്ഞുകൊണ്ടിരുന്ന അല്ലേ ഇനി എങ്കിൽ എന്താണ് ഹൂസ് യു ആർ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു സോ മച്ച് ഹലോ ഹലോ ആർക്കൊന്നും ചോദിക്കാനില്ലേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഉത്തരം പറയുന്നതായിരിക്കും അല്ലെങ്കിൽ വെറുതെ ഹായ് ഹായ് പറയുമ്പോൾ എനിക്കൊന്ന് എല്ലാവർക്കും ബോറടിക്കും ജാബിൽ താങ്ക് യു കൊള്ളാം കേട്ടോ എന്ന് പറയുന്നുണ്ട് താങ്ക് യു യുവർ നെയിം ഗായത്രി അശോക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം ബിക്കോസ് ഇപ്പം എനിക്കിന്ന് കുറേ പേര് പുതിയതായിട്ട് വരുമ്പം അവർക്കൊന്നും കൂടെ ചിലപ്പോൾ കാണുമ്പോൾ വിചാരിക്കും അറിയാത്ത ആൾക്കാർ കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നെ തന്നെ എനിക്കൊന്നും എനിക്കിപ്പോഴത്തെ എന്താ പറയുക ഇത്രയും സംസാരിക്കുന്ന ഒരു പ്രശ്നം തോന്നില്ല ഈ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഇനി 2-3 മണിക്കൂർ ലൈവ് വന്നാലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഓ വേറെന്താണ് ഹായ് ഹലോ സ്റ്റഡീസ് ഓക്കെ എൻ്റെ സ്റ്റഡീസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക അതിൻ്റെ പറയാലോ ഞാൻ സ്കൂളിംഗ് എല്ലാം ഞാൻ കേരളത്തിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത് 10th 12th വരെയും ഞാൻ ഇവിടെ കേരളത്തിൽ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ചെന്നൈയിൽ പോയിട്ടുണ്ട് ചെന്നൈയിൽ SRM യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കോളേജിലായിരുന്നു ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഞാനൊരു വിസ്കോം ഗ്രാജുവേറ്റ് ആണ് പിന്നെ വിസ്കോം കഴിഞ്ഞിട്ട് ഞാൻ ഒരു എനിക്കൊരു പ്ലേസ്മെൻറ്റ് വഴി എന്തൊരു ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് എനിക്ക് ഇത് കിട്ടി ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാനിപ്പോൾ ഗ്രാഫിക് ഡിസൈനർ ഞാൻ വർക്ക് ചെയ്തു ഫോർ 1 hour അതിന് സോറി 1 hour അതിനുശേഷം ആണ് ആക്ച്വലി 1 year കറക്റ്റ് കംപ്ലീറ്റ് ആയപ്പോഴാണ് എനിക്ക് ലഡു എന്ന് പറഞ്ഞ മൂവിയിൽ ഞാൻ ഓഡീഷൻ്റെ കോള് കാണുന്നതും ഞാൻ പോയി അറ്റൻഡ് ചെയ്യുന്നതും എനിക്ക് സെലക്ഷൻ കിട്ടുന്നതൊക്കെ എനിക്കൊരു എന്താണ് ഹായ് നല്ല ടോക്കറ്റീവ് ആണല്ലോ ഗുഡ് സൂപ്പർ താങ്ക് യു അമിന വാട്ട്സ് യു നെക്സ്റ്റ് മൂവീസ് നെയിം ഞാൻ പറയാം കേട്ടോ ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒന്നേ ബിക്കോസ് ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലല്ലോ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ ഞാനൊരു 10 മിനിറ്റിന് ശേഷം ഒന്നും കൂടെ ആയതുകൊണ്ട് പറയാം ഹായ് കോഴിക്കോട് വന്നിട്ടുണ്ടോ കോഴിക്കോട് വന്നാൽ എൻ്റെ ഡബിൾ ബിരിയാണി വാങ്ങിത്തരാം താങ്ക് യു ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ബിരിയാണി എൻ്റെ അമ്മ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ യു സിങ് സോ ഗുഡ് ഞാനത് പാടിയില്ലല്ലോ ആക്ടിങ് ചൂസ് ചെയ്ത് യുവർ ഫർദർ പ്ലാൻ ഷെയർ എന്താണ് യുവർ ആൻഡ് ഫർദർ പ്ലാൻ ഓക്കെ ഫൈൻ ഫൈൻ ഓൾ റൈറ്റ് അഞ്ച് ഓക്കെ സോ ഞാൻ ആക്ടിങ് എൻ്റെ ഫസ്റ്റ് മൂവി ലഡു എന്ന് പറയുന്ന മൂവി ഞാൻ ചെയ്ത ഷൂട്ടിംഗ് 2017 അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ അത് റിലീസായപ്പം കുറച്ച് ലേറ്റായി പക്ഷേ അത് കുഴപ്പമില്ലായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെയായിരുന്നു അതിനുശേഷം ആണ് ഞാൻ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമും പിന്നെ മെമ്പർ മെഷൻ മെല്ലെ മെല്ലെയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ആൻഡ് ആ ഫർദർ പ്ലാൻസ് എന്ന് പറയുന്നത് ഇപ്പം
ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നു വന്നൊരാളല്ല. പക്ഷെ എന്താ പറയുക, ഇപ്പം നല്ലൊരു നല്ല ആഗ്രഹമുണ്ട്. ഒത്തിരി ഇപ്പം എൻ്റെ അത് പാഷനായി മാറിയിട്ടുണ്ട്. ആക്ച്വലി ഒരു മൂവി ചെയ്തതിന് ശേഷമാണ് ആക്ടിങ് ഒരു പാഷനായിട്ട് എനിക്ക് മാറിയത്. സോ അത് ഇപ്പം നല്ല തലയ്ക്ക് പിടിച്ചിട്ടുണ്ട് ആക്ടിങ്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഫർദർ പ്ലാൻസ് എന്ന് പറയുന്നത് നല്ല നല്ല മൂവീസ് ചെയ്യുക, ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. അമ്മുസേ സജിത്, ഹായ് സജിത്. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ബിരിയാണി ആണ് എൻ്റെ ഫേവറിറ്റ് ബിരിയാണി. പിന്നെ എനിക്ക് മാമ്പഴ പുളിശ്ശേരി ചോറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ആരൊക്കെയൊക്കെ ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി ചോറും. എൻ്റെ കൈ ഇതിങ്ങനെ ഫ്ലിക്കർ ആവുന്നുണ്ട്, ഇല്ല അല്ലേ? കുഴപ്പമില്ല. പൊളി പൊളി പൊളി. ഗസ് ഹു, ഐ എം എ കോ ആക്ടർ ഇൻ കൂത്തുപറ്റേ. ഹായ് അരവി. ഞാൻ ഇപ്പം കൂത്തുപറ്റേ എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, ഞാൻ ലഡു കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ആക്ടിങ്ങിനെ പറ്റി ഒന്നും അറിയാണ്ടാണ് ഞാൻ ലഡു മൂവി ചെയ്തത്. ഒന്നും അറിയാണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പം അതിനുശേഷമാണ് എനിക്ക് ആക്ച്വലി എന്താ പറയുക, എന്തായാലും കയറിയ സ്ഥിതിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ ചെന്നൈയിലൊരു ഡ്രാമ കോഴ്സ്, ആക്ടിങ് ഡ്രാമ കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു 3 മന്ത്സ് കോഴ്സ് ആയിരുന്നു. ആക്ച്വലി അതിനുശേഷം എനിക്ക് ഒത്തിരി കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യം ലഡു ചെയ്തതിലും പിന്നെ ഞാൻ മെമ്പർ റിമിഷനൊക്കെ ചെയ്തപ്പോഴും എനിക്ക് ഇച്ചിരി കോൺഫിഡൻസിൻ്റെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി ഓരോ പ്രോജക്റ്റ് എന്താ പറയുക, ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ മെല്ലെ മെല്ലെ കയറി വരാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. ജാടയാണല്ലേ, എന്തിനാ ജാട? ഓക്കെ, അടുത്ത ഒരുപാട് പേര് മെസ്സേജ് ഞാൻ കുറച്ച് മെസ്സേജിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അവർ ചോദിക്കാൻ എനിക്ക് ജാടയാണ്. വേർ ഇസ് യുവർ ഫേവറേറ്റ് പ്ലേസ് ടു ഈറ്റ് ഓർ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ഇൻ കേരള? എനിക്ക് റെസ്റ്റോറൻറ്റ്സും ഞാൻ പ്രിഫർ ചെയ്യും, പക്ഷേ വീട്ടിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ബിരിയാണി ആർക്കാ ഇഷ്ടമല്ലാത്ത? അത് തന്നെ, ബിരിയാണി ആർക്കാ ഇഷ്ടമല്ലാത്ത? അല്ലേ, ഒരു ഹായ് പറയൂ. ഹായ് സുമേഷ്, ഹായ് സേദലി, ഷിനു. എന്താണ്, എന്താണ് മനസ്സിലായില്ല. ഗ്രേറ്റ് ഫ്രം ഹൈദരാബാദ്. താങ്ക് യു സിദ്ധാർത്ഥ്. ഫേവററ്റ് ആക്ട്രസ്? ഇപ്പം ഞാൻ പറഞ്ഞപോലെ ആക്ടറായാലും ആക്ട്രസ് ആയാലും ഇപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല ആക്ടേഴ്സും ആക്ട്രസ്സാണ് നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ളത്. അപ്പോൾ എനിക്ക് വെറുതെ ഒരു പേരെടുത്ത് പറയുന്നതിനേക്കാളും ഐ വുഡ് ആക്സെപ്റ്റ് ദ ഫാക്ട് ദറ്റ് ഐ എം എവറിബഡീസ് ഫാൻ. ഇപ്പം ഞാൻ പറയാം, ഞാൻ മെമ്പർ റിമിഷൻ ചെയ്തപ്പം ഉഫ് അർജുൻ്റെയൊക്കെ വലിയൊരു ഫാനാണ് കേട്ടോ ഞാൻ. അർജുൻ, നമ്മുടെ അർജുൻ അശോകൻ്റെ വലിയൊരു ഫാനാണ്. അപ്പം നമ്മുടെ ഇതില്ലേ ബിടെക് കഴിഞ്ഞിട്ട് പറവ, അങ്ങനെ അങ്ങനെ ഒരു വരത്തിന് അതൊക്കെ ഒരുപാട് മൂവീസ് കണ്ടപ്പോൾ എനിക്ക് അർജുനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, വലിയൊരു ഫാനായിരുന്നു ഞാൻ. അപ്പം ഈ ഓഡീഷനൊക്കെ പോകുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്ക് കിട്ടും. ഐ വാസ് വെരി എക്സൈറ്റഡ് ടു സീ എവ്രിവൺ. ചേട്ടനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം ഞാൻ അർജുൻ്റെ അടുത്ത് ഭയങ്കര കേട്ടോ, അർജുൻ്റെ അടുത്ത് ഇങ്ങനെ ഹായ് അർജുൻ സുഖമാണോ അങ്ങനെയൊക്കെയാണ് വേണ്ടി. അവസാനം ഷൂട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു നമ്മള്. വേറെ ഫുഡ് കഴിച്ചു? ഞാൻ കഴിച്ചില്ല, നിങ്ങളെല്ലാവരും കഴിച്ചോ? എനിക്ക് എന്താ അറിയില്ല, എനിക്ക് എന്താ പറയുക, ഈ ലൈവ് വരുന്നതിൻ്റെ ടെൻഷനല്ല, പക്ഷെ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ. ബിക്കോസ് ഏഷ്യനെറ്റ് നിന്ന് ഒരു ലൈവിന് വിളിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടോ എനിക്ക്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ബിക്കോസ് ഏഷ്യനൊക്കെ ഞാൻ കുഞ്ഞോട്ടേ കണ്ടു വളരുന്ന ഒരു ചാനലാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഇങ്ങോട്ട് പറയുക ലൈവ് വരണം എന്നൊക്കെ പറയുമ്പോൾ ഐ എം സ്റ്റിൽ എക്സൈറ്റഡ്. അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ, കുറേ പേര് മെസ്സേജ് അയച്ചിട്ടോ ഫുഡ് കഴിച്ചോ. ഞാൻ കഴിച്ചില്ല കേട്ടോ, പക്ഷെ എനിക്ക് കുഴപ്പമില്ല, എനിക്കിപ്പോഴൊന്നും വിശക്കില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ടല്ലോ, എൻ്റെ താരങ്ങളൊക്കെ സംസാരിക്കും. ഹായ് കൊച്ചിക്കാരിക്ക്, ഹായ് പറയാമോ? ഹലോ ടു ഓൾ കൊച്ചിക്കാർ. ടുഡേ സ്പെഷ്യൽ, എന്താണോ ഉണ്ടെന്ന് സ്പെഷ്യൽ ഞാൻ നോക്കിയില്ല കേട്ടോ. ഞാൻ ഇന്ന് സത്യം പറഞ്ഞ വൈകുന്നേരം തൊട്ട് ഈ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചാട്ട് നടക്കുമായിരുന്നു. വേറെ ആരൊക്കെയാ റെഡിയാണ് എൻ്റെ വേറെ? ഹായ്, ഐ എം യുവർ ഫാദേഴ്സ് ഹോം ടൗൺ. അവിടെ നിന്നാണോ? ഹായ്, ഹായ് ജിബിൻ ചേട്ടാ, ഹായ് കുട്ടി, ഹായ് മനോജ് ചേട്ടാ, ഹായ് രാഹിത ചേച്ചി, ഹലോ. ഹായ്, ഫുൾ ഓഫ് എനർജി, ലൈവ് ആൻഡ് സൂപ്പർ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നല്ല ചിരിയാണ്. താങ്ക് യു.
യു താങ്ക്സ് എ ലോട്ട് എന്നെ ആരെങ്കിലും 10 മണിയാകുമ്പോൾ ഒന്ന് ഇൻഫോം ചെയ്യോ നിങ്ങൾക്ക് ഞാൻ ആ സർപ്രൈസ് പൊട്ടിക്കാം ആരെങ്കിലുമൊക്കെ ഒന്ന് 10 മണിയാകുമ്പോൾ ഒന്ന് പറയണം കേട്ടോ ബിക്കോസ് എനിക്ക് അറിയില്ല ഞാൻ വെച്ച് കറക്റ്റ് 10 മണിയാകുമ്പോൾ നല്ലതായിരിക്കും അല്ലേ അല്ല യു എന്താണ് സുഖമാണോ മാം സുഖമായിരിക്കുന്നു എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാനും നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ലൈക്ക് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ക്യാൻ യു പ്ലീസ് ആക്ട് എ സീൻ ഫ്രം യുവർ ഫേവറേറ്റ് മൂവി നോ പ്ലീസ് അത് പറയരുത് ഫാമിലി എൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും തൊട്ട് താഴെ ഇരിപ്പിടും എൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ഹാളിലൊന്നും റേഞ്ച് ഇല്ല എനിക്ക് റേഞ്ച് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ സ്റ്റെയർസാണ് അപ്പം ഞാൻ സ്റ്റെയർസിൽ ഇങ്ങനെ ഇരിക്കുക എല്ലാവർക്കും ഞാൻ കാണിച്ചിട്ട് ഒരു മിനിറ്റ് ഒരു കാണിക്കാൻ പറ്റുമോ ഈശ്വര ആ ദേ ഇതുണ്ടോ ഞാൻ സ്റ്റെയർസിൽ ഇരിക്കുകയാണ് റേഞ്ച് ഇല്ലാത്തതുണ്ടോ എൻ്റെ അവസ്ഥ ഒരു ഹായ് കൊല്ലക്കാർക്കൊരു ഹായ് കൊല്ലക്കാർക്ക് എല്ലാവരും ഹായ് എൻ്റെ നാട് ഓക്കെ എൻ്റെ നാട് ആക്ച്വലി കണ്ണൂരാണ് എൻ്റെ അച്ഛൻ കണ്ണൂർക്കാരനാണ് അമ്മ ആലുവയാണ് അപ്പോൾ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കണ്ണൂരും ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ എന്താ പറയുക പഠിച്ചിട്ടുണ്ടായിരുന്നു ബിക്കോസ് അച്ഛൻ പോലീസിലാണ് അപ്പം പോലീസിലായിരുന്നു അച്ഛൻ ഇപ്പോൾ 2 മന്ത്സ് ബാക്ക് റിട്ടയർ ആയതേ ഉള്ളൂ അപ്പം അച്ഛൻ പോലീസിലായതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും ട്രാൻസ്ഫർ ആയി കൂട്ടുന്നത് നമ്മളും കൂടെ പോകും അപ്പം അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം കണ്ണൂർ കൊച്ചി ചെന്നൈ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ സ്കൂളിംഗ് ഒക്കെ നടന്നതാണ് വേറെന്താ പട്ടാമ്പിക്കൊരു ഹായ് പട്ടാമ്പിക്കൊരു ഹായ് വീട് എവിടെയാണ് ഇപ്പം എൻ്റെ വീട് സ്വന്തം വീട് ഇവിടെയാണ് ആലുവയിലാണ് ഇപ്പം എന്താ പറയുക എനിക്ക് എന്താണ് ആരാ ഞാൻ കണ്ടിട്ടില്ല ആ ഇനി ഞാൻ ഒന്നും കൂടെ ആദ്യം തൊട്ട് ഡീറ്റെയിൽസ് പറയാം സോ ബേസിക്കലി എൻ്റെ പേര് ഗായത്രി അശോക് ഞാൻ ആദ്യമായിട്ട് ചെയ്ത മൂവി ലഡു എന്ന് പറയുന്ന മൂവിയാണ് അതിപ്പം ആമസോൺ പ്രൈമിലുണ്ട് കാണാത്തവർ കാണണം ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ 2-ാമത്തെ പ്രോജക്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമം എന്ന് പറയുന്ന പ്രോജക്റ്റാണ് ഞാൻ ചെയ്തത് അതൊരു വെബ് സീരീസാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം ഇതിന് ഡിസൈഡ് ആയിട്ടില്ല എവിടെയാണ് എന്നുള്ളത് ഇപ്പം ആമസോണിലാണോ നെറ്റ്ഫ്ലിക്സിലാണോ ഹോട്ട്സ്റ്റാറിലാണോ എന്ന് ഡിസൈഡ് ആയിട്ടില്ല ദെൻ അതിനുശേഷം ഞാൻ ചെയ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക അർജുന അശോകൻ്റെയൊക്കെ എബിയും ആൻറ്റോ ചേട്ടനൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് അതിൽ ഹീറോയിനായിട്ട് തന്നെയാണ് ചെയ്യുന്നത് എല്ലാത്തിലും ഹീറോയിനായിട്ട് തന്നെയാണ് കേട്ടോ ഇനി എന്തായാലും ഇനി എല്ലാവർക്കും മനസ്സിലായി കാണാൻ തോന്നുന്നു ഹായ് ഹായ് റിനോഷ് ഹായ് നിതിൻ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ വേറെ ആരും ആരും എൻ്റെ അടുത്തൊന്നും ചോദിക്കുന്നില്ലല്ലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ് അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ ഒരു ഉദ്ദേശമില്ല എനിക്ക് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാം എന്തായാലും ഇപ്പം പുതിയ വീട് വാങ്ങിയ സ്ഥിതി എനിക്ക് ഒത്തിരി ഷിഫ്റ്റ് എന്താ പറയുക പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഇപ്പം നിങ്ങൾക്ക് വീട് കാണിച്ചു തരാൻ പറ്റാത്ത അവസ്ഥയിലാണ് നല്ല വൃത്തിയുടെ കിടക്കും ഫുൾ പാക്കിങ്ങായി ചെയ്യാനായിട്ട് ഫുൾ കാർട്ടൻസ് അവിടെ ഇവിടെ ആയിട്ട് കിടക്കുക അപ്പം എന്തായാലും അതിൽ ബിസി ആയിരിക്കും പിന്നെ ഇത് കണ്ടെയ്ൻമെൻറ്റ് സോണം ഞാൻ എവിടെ ഇറങ്ങിയിട്ടേ ഇല്ല ഞാൻ ഇങ്ങോട്ടേക്ക് ചെയ്ത പ്രോജക്ട്സ് എല്ലാം മെഗാ ഹിറ്റ് കില്ലാടി തന്നെ താങ്ക് യു ലിക്കിൽ മാം മുഖത്ത് കുരുണ്ടല്ലോ എന്ത് ചെയ്യാൻ പറ്റും സോറി കുരുവാകുമ്പോൾ വരും പോവും ഒക്കെ ചെയ്യുമല്ലോ അതങ്ങ് പൊക്കോളൂ പിന്നെ ആ ഇപ്പം അയ്യോ കുറേ പേര് മെസ്സേജ് ഞാൻ ഒന്ന് റിപ്ലൈ ചെയ്തോട്ടെ ഇപ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു ഹലോ അർജുൻ ഹലോ അശ്വിൻ ലൈഫ് ഫുൾ ഇതുപോലെ ഹാപ്പിയായി തന്നെ ഇരിക്കട്ടോ താങ്ക് യു ഡെഫിനറ്റ്ലി ഇതുപോലെ തന്നെ എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മൾ എങ്ങനെ ആ പ്രോബ്ലംസിനെ കാണുന്നു എന്നുള്ളതിലാണ് ലൈഫ് ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം സോ പ്രോബ്ലംസൊക്കെ നമുക്ക് നേരിടാനുള്ളതല്ലേ വേറെന്താണ് മാസ്ക് മുഖ്യം ബിഗിലേ പിന്നെ മാസ്ക് ഇല്ലാത്തൊരു പരിപാടി ഇല്ല കേട്ടോ മാസ്ക് ഇട്ടിട്ട് തന്നെ നിങ്ങളെല്ലാവരും പുറത്ത് ഞാൻ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട് ഇപ്പം എന്താ പറയുക ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ മാസ്കും സാനിറ്റൈസറും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ഒറ്റ മനുഷ്യനോട് ഞാൻ ഒരു ഒരു പരിധിക്കുള്ള ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് എപ്പോഴും അല്ലാണ്ട് നമുക്കറിയില്ലല്ലോ അപ്പം എന്തായാലും ഞാൻ ഡിസ്റ്റൻസ് ഇട്ടൊക്കെയാണ് സംസാരിക്കുന്നതും എപ്പോഴും മാസ്ക് ഉണ്ടാവും മാസ്കും സാനിറ്റൈസറൊക്കെ ഇല്ലാണ്ട് എവിടെയും പോകത്തില്ല ഇപ്പം നമ്മുടെ വീട്ടിലാരെങ്കിലും വരുന്നു എന്നാണെങ്കിലും ഞാൻ വെളിയിലൊരു സാനിറ്റൈസർ വെച്ചിട്ടുണ്ട് അപ്പം അവർ വരുമ്പം ആ സാനിറ്റൈസറൊക്കെ കൊടുത്തിട്ട് തന്നെ ഞാൻ അവരെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ കയറ്റുക തന്നെ
അപ്പോൾ നിങ്ങളൊക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാവരും പ്ലീസ് ടേക്ക് കെയർ, എല്ലാവരും ബി സേഫ്. ഈ സമയത്ത് നിങ്ങൾ വേറെ ഒരു ടെൻഷനും വേണ്ട. ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് ഹെൽത്തിന് ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ വേറെ ലൈഫിൽ ഒരു ടെൻഷനും നിങ്ങൾ ഇപ്പം ബോദർ ആക്കേണ്ട. ബിക്കോസ് ഐ തിങ്ക് ഹോൾ വേൾഡ് വൈൽഡ് എല്ലാവരും ഇപ്പം ഈ എന്താ പറയുക, ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കുകയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പം. സോ ഇറ്റ്സ് ഓക്കേ, എല്ലാം ശരിയാവും, എത്രയും പെട്ടെന്ന് ശരിയാവണം എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഹായ് ഹായ് അജ്മൽ, ഹായ് നിതിൻ, ഹായ് അർജുൻ. പിന്നെന്താ, മാരീഡ് ആണോ? നോ, ഇപ്പോഴൊന്നും വേണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ട് പോരെ പ്ലീസ്. ഹായ്, ആരാണ്? ഷാഫി. ഹായ് ഷാഫി പെട്ടാമ്പി. എവിടാ ചേച്ചിയുടെ നെയിം എന്തോ? എൻ്റെ പേര് ഗായത്രി അശോക് എന്നാണ്. ചിരി ചിരി കാണാൻ നല്ല രസം. താങ്ക് യു സോ മച്ച്. വേറെന്താണ്? അതാണ്, അത്രയേ ഉള്ളൂ, അതന്നെ, അത്രയേ ഉള്ളൂ. ഹലോ ഗായത്രി. ഹായ് അനുരാഗ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചല്ലേ, ദൈവമേ, ഞാൻ ഇപ്പോൾ കണ്ടില്ല. ഞാനിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നല്ലേ. പ്രോബ്ലംസ് അല്ല, കലക്ക് അങ്ങ്. അതെ, പ്രോബ്ലംസ് എല്ലാം വെൽക്കം, ഓൾവേസ് ബി ഹാപ്പി. എക്സാക്ട്ലി ജയദലി, അതന്നെ. വേറെ ആരൊക്കെയാണ്? ഗോഡ് ബ്ലെസ് യു, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. വേറെ ആരൊക്കെയാ? ഹായ് ബ്രോ. ഹലോ ബ്രോ. 10 മണിയായോ? പ്രണവ് പറയുന്നുണ്ട് 10 മണിയായിരുന്നു. ഓക്കെ, അപ്പം ഞാനെന്നാൽ നിങ്ങൾക്ക് ആ സർപ്രൈസ് പൊട്ടിക്കാം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ബേസിക്കലി എത്ര മണിയെ? 10 മണിയെന്ന് തോന്നുന്നു. അപ്പം ഈ സർപ്രൈസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ഏഷ്യനെറ്റിലെ ഫേമസ് ആയ ഒരു ഇപ്പം സൂപ്പർ ഹിറ്റായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സീരിയലായ നമ്മുടെ കുടുംബ വിളക്ക് എന്ന സീരിയലിലെ ഒരു മെയിൻ ക്യാരക്ടർ എൻ്റെ അടുത്തുണ്ട്. എൻ്റെ അമ്മയാണ്. അമ്മ ഇങ്ങനെ കാത്തിരിക്കുന്നു. ആരാണെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയണം. ഇതെന്റെ അമ്മയാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ സ്റ്റേജിലാട്ടോ ഇച്ചിരി ബുദ്ധിമുട്ട്, കഷ്ടപ്പെട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും സ്വന്തം നിലീന ഭാസ്കർ ആണ് ഫ്രം കുടുംബ വിളക്ക്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മനെ അറിയായിരിക്കും. എന്താ പറയാ, ഒരു ഈവനിങ് തൊട്ട് ഓട്ടം ചാട്ടം, ഇവിടെ എവിടെ റേഞ്ച് ഇല്ലാത്തോണ്ട് സ്റ്റെയർകേസ് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഈശ്വര, വീടല്ലേ ശ്രദ്ധിക്കണെന്ന്. പിന്നെ എന്റെ ചക്കരയുടെ എല്ലാ വിശേഷം പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത ഒരു പ്രോജക്റ്റ് ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത് മെമ്പർ എമിഷൻ. അതിൽ അടി ഇൻസ്റ്റാഗ്രാമും ആൻഡ് മെമ്പർ എമിഷൻ, അത് അടിപൊളിയാണ്, കാണണം. പിന്നെ മോളെ ഒരുപാട് നമ്മുടെ പിന്നെ ശ്രുതികുട്ടി കുറെ മെസ്സേജ് വെച്ചു, മോളത് കണ്ടില്ല. പിന്നെ രാഹിത അയച്ചു, പിന്നെ ശിവാപുരി അയച്ചു. എല്ലാവർക്കും ഹായ്. സോറി കേട്ടോ, ഞാൻ ഈ സംസാരത്തിന്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ മോളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, എന്താണ് അല്ല, എന്താ എലിസബത്ത്, ഞാൻ പേര് പറഞ്ഞേ, അഞ്ചു. ആ, അവളുടെ അടുത്താണ് ഇനി സംസാരം, പക്ഷെ നീ നോക്കിയില്ല. പിന്നെ മൂവിയില് ഒരു ഡയറക്ടറിന്റെ ഭാര്യയാണ്, ഭയങ്കര ഒരു നല്ലൊരു ഫാമിലി ഫ്രണ്ടാണ്. പിന്നെ എൻ്റെ ഒരു കുഞ്ഞു വിശേഷം പറയാം. ഇപ്പം ഈ എന്താ പറയുക, എനിക്ക് ഏഷ്യാനെറ്റിനോട് എത്ര പറഞ്ഞാലും ഒരു ആ നന്ദി തീരില്ല. ഞാനിപ്പോൾ ഒരുപാട് വർഷമായിട്ട് സീരിയൽ ചെയ്തിട്ടുണ്ട്, സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഒരുപാട് അങ്ങനെ അങ്ങ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇപ്പം ഈ കുടുംബ വിളക്ക് കഴിഞ്ഞത് പിന്നെ എവിടെ പോകും? ഈശ്വര, നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നു. അയ്യോ, കട്ടായി പോയല്ലോ കേട്ടോ. ഞാനും കുറച്ച് ഓവർ സംസാരം ആയിപ്പോണ്ട് അത് ടക്കുന്ന് പോയി. ഭയങ്കര ഒരു ഫേവററ്റ് സീരിയലാണ്. ഞങ്ങളിപ്പോ ഇവിടെ പിന്നെ കുട്ടമ്പശ്ശേരിൽ വരുമ്പോൾ പോലും എന്താണ് വിന, ഹായ് ഹായ് നിലീന മേഡം, ആശ ആശ, ഹായ് ഹായ് നമസ്തേ അമ്മ, നമസ്തേ അർച്ചന. അച്ഛന എന്താ, അച്ഛനെ കാണിക്കോ പ്ലീസ്. വിഷ് മൈ ഗേൾ ഫ്രണ്ട് ഗൗരി ഹാപ്പി ബർത്ത്ഡേ. ആരാ, ആർക്കാ ബർത്ത്ഡേ? ചക്കയും പഞ്ചാരയുമായി എന്നും ഇരിക്കട്ടെ അമ്മയും മോളും. അശ്വിൻ, താങ്ക് യു അശ്വിൻ മോനെ. ഹലോ അമീന, ബോത്ത് ഓഫ് യു ബ്യൂട്ടിഫുൾ, താങ്ക് യു സോ മച്ച്. അശ്വതി അയക്കുമ്പോ ഞാൻ ഒരുപാട് കാര്യം, പിന്നെ ഷീബ പോലെ
അഹേഷിബ ഞാൻ കണ്ടു മെസ്സേജ് എന്റെ മോള് കേട്ടില്ല ആരാണ് നിഖിൽ നിതിൻ ഹായ് മഹേഷ് പട്ടാഴി ചേച്ചി ഈ മെസ്സേജ് ഒന്ന് വായിച്ചു വിടൂ മഹേഷ് വായിക്കുന്നുണ്ട് അതെ സ്റ്റെപ്പിൽ നിന്ന് വീഴാതിരിക്കാൻ കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ വളരെ എഡ്ജിലൊക്കെ കഷ്ടപ്പെട്ട കോമഡി കണ്ട് എൻജോയ് സോറി നമ്മൾ എന്നെ സങ്കടം പറഞ്ഞോണ്ടിരിക്കും ഇവിടെ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകും ഒരു പിടിയില്ല എന്താണെന്ന് നെറ്റ് പോണോ ആ എന്റെ അടുത്ത് ഇതിൽ ഇതിനകത്ത് കൊറേ പേര് ചോദിച്ചിരുന്നു എന്താണ് സ്പെഷ്യൽ സത്യത്തിൽ ഒരു സ്പെഷ്യലും ഇല്ല കാര്യം വീടൊക്കെ മാറിയിട്ട് ഐ ലവ് യു ബോത്ത് ഓഫ് യു അല്ലേ മൂഗ മഹേഷ് പട്ടാഴി അമ്മ എന്താ മോനെ രാഹിത ഹായ് രാഹി കുട്ടി ചക്കര ഹാപ്പി ടു സീ യു ഞങ്ങളും സ്പെഷ്യലൊന്നുമില്ല ഭയങ്കരയുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കഞ്ഞി പച്ചപ്പയറ് തോരൻ നല്ല കട്ടച്ചമ്മന് നല്ല പിന്നെ കൊടമ്പുളിയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ കിട്ടും ഒരാള് പറയാം നമ്മുടെ അമ്മിനെ പറയാ ഈ എനർജി എവിടെ നിന്ന് കിട്ടിയെന്ന് ഇങ്ങനെയാണ് അത് തന്നെയാണ് അസൽ ഇത്രയും നേരം ഇരുന്ന ആൾക്കാർ നമ്മളിപ്പം നമുക്ക് ഇവിടെ ആട്ടോ റേഞ്ച് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നു ഇവിടെ ഫാൻ ഇല്ല ഇപ്പൊ ഈ സ്റ്റെയർ കേസിന്റെ അവിടെ ഫാൻ ഇല്ല ഭയങ്കര ചൂട് നല്ല പുകച്ചിലത് കുറച്ച് വെളിച്ചം വേണമെന്നുള്ളോട് കാണിച്ചുതരാം ഒന്ന് കാണിച്ചേ മോളെ ഇതാണ് അവസ്ഥ അതും കാണാൻ പറ്റില്ലേ ഹു ആർ യു എന്റെ ദൈവമേ ഇത് എന്റെ മോള് ഗായത്രി ഞാൻ ബിന്ദു എന്റെ ശരിക്കുള്ള പേര് ബിന്ദു ഞാനിപ്പോ കുടുംബ വിളക്ക് ചോദിക്കുന്നത് ഹായ് ചേച്ചി ഐ ലൈക്ക് യുവർ ക്യാരക്ടർ കുടുംബ വിളക്ക് ഹായ് അനന്ദു താങ്ക് യു സോ മച്ച് ഹലോ യുവർ സ്മൈൽ ഇസ് വിഗ്നസ് പിന്നെ അമ്മ എന്നെ സുന്ദര കേട്ടോ നിന്റെ സ്മൈലല്ല എന്റെ സ്മൈൽ എന്നെ പറയണോ ഹായ് ഹായ് എന്തായാലും ഏഷ്യാനെറ്റിന് ഒരുപാട് നന്ദി ഒരുപാട് താങ്ക് യു എന്റെ എന്നെയും സന്തോഷം എന്തായാലും ഇവളുടെ ആണല്ലോ ലൈവ് ഇവള് സംസാരിക്കട്ടെ അപ്പോ എന്താ പറയാ ഇപ്പൊ ഇവളെ ഇൻവൈറ്റ് ചെയ്തതിലും എന്നെ നാലുപേരെ അറിയപ്പെടാൻ സാധിച്ച കുടുംബ വിളക്കിലൂടെ അപ്പോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലെ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളറായ ജോസിന് പിന്നെ ഡയറക്ടർ എല്ലാവർക്കും ഞാനും കഞ്ഞിയാണ് കഴിച്ചത് കഞ്ഞി ആട്ടെ ഏറ്റവും എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഇനി സംസാരിക്കാം ഞാൻ പോട്ടെ ആൾക്കാർ ഇരിക്കും മോള് പോലെ ഓ ഇനിയിപ്പോ നിലീന ഫാൻസ് ഒക്കെ എന്റെ അടുത്ത് പറയാം ഇവിടെ നിലീന നമുക്ക് നിലീനെ കണ്ടാ മതി ഭയങ്കര ചൂട് മക്കളെ ഒരു രക്ഷയില്ല എനർജിയുടെ കാര്യം പിടികിട്ടി യുവർ ഫാദർ ഇസ് എ ഗ്രേറ്റ് മാൻ അരുൺ അശോക് അതാരും അരുൺ അറിയില്ല യെസ് എന്റെ അച്ഛൻ സൂപ്പർ ചേച്ചി മലയാളിസിന് എന്താ ചേച്ചി മലയാളിസിന് ഒരു ഹൈ എല്ലാ മലയാളികൾക്കും എന്റെ ബിഗ് ഹൈ അമ്മയുടെ ഞാനും മലയാളി കേട്ടോ എന്താ സെയിം പിഞ്ച് സന്തോഷ് മന്നത്ത് ഹൈ യുവർ ഐസ് ഈസ് വെരി നൈസ് ബോത്ത് ഓഫ് യു താങ്ക് യു ആരായാലും നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക നമുക്കൊരു കോംപ്ലിമെന്റ് തരുമ്പം അത് എനിക്ക് സന്തോഷമാണ് ഐ എം ഫ്രം മധ്യപ്രദേശ് നിങ്ങളുടെ ഒരു വൺ ഫാൻ ആണ് എന്റെ ഫാമിലി അയ്യോ നിങ്ങളുടെ മീൻസ് ആണ് ഓ താങ്ക് യു സോ മച്ച് മഹേഷ് പട്ടാഴി താങ്ക് യു ഹായ് ഗാ നിഷ അടുത്ത് പ്രണവ് എന്താണ് അശോകൻ സാർ ഉണ്ടോ അവിടെ അശോകൻ സാർ താഴെ ഇരുന്ന് താഴെ ഇരിപ്പുണ്ട് എന്റെ ലൈവ് കൊണ്ടുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ ലൈവ് കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഉച്ച മുതൽ വൈകുന്നേരം മുതൽ 1000 മെസ്സേജ് പോയിട്ടുണ്ട് ഹു ഈസ് മദർ ആൻഡ് ഹു ഈസ് ഡോട്ടർ അത് വേണ്ടായിരുന്നു പാവം എന്റെ മോള് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ ഇനി ലൈവ് കഴിവ് പറയും കണ്ടുപിടി നീ കണ്ടുപിടിക്കണ്ടി ആൾക്കാർ പോകാൻ പാടില്ല എന്നെ എപ്പോഴാ സീരിയലിൽ വരുന്ന ഗംഗാ സജിത് ഞാനും അത് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന ഗംഗ കാരണം ഇതിപ്പോ ശരിക്കും പിന്നെ ബംഗാളിയിലെ പിന്നെ ശ്രീമോയി എന്നുള്ള സീരിയലിന്റെ ആണ് അപ്പം ആ ഒരു ക്യാരക്ടർ എത്രയും പെട്ടെന്ന് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് വരും പിന്നെ ഒരിക്കലും സുമിത്രയെ വിട്ടിട്ട് നീലിനെ പോകുന്ന പ്രശ്നമില്ല ഞാൻ ബെസ്റ്റ് ഫ്രണ്ടാണ് സോ എത്രയും പെട്ടെന്ന് വരും എനർജി ലെവൽ സൂപ്പർ താങ്ക് യു അരുൺ അശോക് ചിറ്റാരിപ്പറമ്പ അടി അരുൺ ചിറ്റാരിപ്പറമ്പ ഇവിടെ അച്ഛന്റെ നാട് ഷാഫി മഹി ലവ് യു ബോ താങ്ക് യു സോ മച്ച് ഹോം ക്വാറന്റൈൻ പീപ്പിൾസിന് ഒരു ഹൈ
ക്വാറന്റൈൻ ആ ഏതാണ്ട് ഒരു ക്വാറന്റൈൻ ആണല്ലേ. ലവ് യു ബോത്ത്, ഗോഡ് ബ്ലെസ് യു. ടൈം എന്താണ്? ടൈം മണി സമീപം എന്താ ഒരു പിടിയില്ല. പത്തേകാല ആയിക്കോണം. മുത്തേ ഇത് ആരും മുത്തേ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ക്യൂട്ട് ഫാമിലി, കണ്ണ് കെട്ടാതെ ഇരിക്കാൻ ഫുൾ ഹാപ്പി. മാഷാല്ല. അതെ ചേച്ചി കഴിക്കണ്ടേ? ചേച്ചി കഴിക്കണ്ട. ഇവക്ക് എക്സൈറ്റ്മെന്റ് കൂടിയാൽ ഫുഡ് കഴിക്കില്ല. അത് ഇപ്പൊ ഏത് ഷൂട്ടിങ്ങിന് പോയാലും ഞാനിങ്ങനെ പുറകെ നടക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കും, കഴിക്കില്ല. അപ്പം ഇന്ന് പിന്നെ ഇത് കഴിച്ചിട്ട് ഇത് കഴിഞ്ഞാൽ നല്ലൊരു കഴിപ്പായിരിക്കും. അമ്മക്കുട്ടിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് എൽസ, നമ്മുടെ അടുത്തന്നെ ഉണ്ട്. ഗുഡ് ലക്ക് ബോത്ത് ഓഫ് യു. താങ്ക് യു. ഞാൻ പോട്ടെ, കാരണം എനിക്ക് ഇത്തിരി വിശക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, എല്ലാവർക്കും എന്റെ ബൈ. അപ്പൊ ഇനി എന്റെ മോളി ഇരിക്കും. എന്റെ മോൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെ, പിന്നെ ദിൽന വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതിൽ വിളിച്ച ആരെ മോളെ വിളിച്ചപ്പോ പേര്? അനഘ. അനഘ രാജേഷിന്, അനഘ കുട്ടിക്ക് എന്റെ പ്രത്യേക നന്ദി. പിന്നെ രാജേഷിന്, എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്, ബൈ. ഓക്കെ, അപ്പം ഞാനും കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും പോകുന്നതായിരിക്കും. പക്ഷെ അതിനു മുന്നേ എൻ്റെ ഇപ്പം ഇത്രയും നേരം എൻ്റെ കൂടെ എന്നെ സഹിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. ആൻഡ് എന്നെ ഈ ലൈവിനെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സോ എല്ലാവർക്കും താങ്ക് യു. ഏഷ്യനെറ്റ് എല്ലാവർക്കും ഒരു ബിഗ് 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 താങ്ക്സ് ഞാൻ പറയുകയാണ്. ആൻഡ് അവിടെ എത്ര മണിയായി ഇപ്പോൾ? എത്ര മണിയായ മേ? 10:10 ആയിട്ടുള്ളൂ. നമുക്കിനി സമയമുണ്ടല്ലോ സംസാരിക്കാൻ, എന്നാൽ പിന്നെ നമുക്ക് സംസാരിക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും വിശേഷം പറയൂ, കേൾക്കട്ടെ. ഞാൻ എന്തൊക്കെയാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ് അമ്മയെ. അയ്യോളാ, അമ്മേനെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ട് കുറേ പേര് പറയുന്നുണ്ട് ഇപ്പം. നിങ്ങൾ വേറെ ലെവൽ. വിച്ച് പ്ലേസ് ഇൻ കേരള? നമ്മളിപ്പം ഇവിടെ ആലുവ. വേറെ വിശേഷം എന്ന് പറയുന്ന ഇപ്പം ഇതന്നെയാണ്. ഈ മൂന്ന് വിശേഷങ്ങൾ തന്നെയാണ് എനിക്കുള്ളത് പറയാനായിട്ട്. വേറെന്താ, ന്യൂ ഫിലിം എന്തെങ്കിലും ഉണ്ടോ? ന്യൂ ഫിലിം ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഒന്ന് വെബ് സീരീസ് ആണ്, നമ്മുടെ മൃദുൽ നായർ ഡയറക്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമം എന്ന് പറയുന്ന വെബ് സീരീസ് ആണ്. എത്രയും പെട്ടെന്ന് എൻ്റെ ടീസർ വെളിയിൽ വരുന്നതായിരിക്കും. അപ്പം എല്ലാം ഞാൻ ഷെയർ ചെയ്യും അത് ആദ്യം. പിന്നെ വേറൊരെണ്ണം നമ്മുടെ എബി, എബിയും പിന്നെ എബി ട്രിസാപോളും ആൻറ്റോ ജോസ് പെരേര രണ്ടുപേരും കൂടെ ഡയറക്റ്റ് ചെയ്യുന്ന, നമ്മൾ ബോബൻ ആൻഡ് മോളി പ്രൊഡക്ഷൻസിൽ മെബിൻ ബോബൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെമ്പർ രമേശൻ 9th ward എന്ന മൂവി അടുത്തതാണ്. വേറെ 3rd പ്രൊജക്റ്റാണ്. അതിൽ അർജുൻ അശോകനാണ് അതിലെ ഹീറോ, അല്ലെങ്കിൽ ഞാനാണ് ഹീറോയിൻ. അയ്യോ, എനിക്ക് എന്താ പറയുക, ഞാനിപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഫാനില്ല, ചൂടെടുക്കുന്നു. വാട്സ് യുവർ ഫേവറേറ്റ് പാസ്റ്റ് ടൈം ദിസ് ക്വാറന്റൈൻ? എൽസക്കുട്ടി, ഇപ്പം ആക്ച്വലി എൻ്റെ പാസ്റ്റ് ടൈം എന്ന് പറയുന്നത്, ഞാനിപ്പം ഐ എം ആക്ച്വലി യൂസിങ് ഈ ഒരു ടൈം. ഞാനിപ്പം എന്താ പറയുക, ഓൺലൈനിൽ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട്, ഓൺലൈൻ ഡാൻസസ് പഠിക്കുന്നുണ്ട്, ക്ലാസിക്കൽ ഡാൻസ്. ഇതുവരെ സത്യം പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, എനിക്ക് നടക്കാണ്ട് പോയൊരു കാര്യമായിരുന്നു ഡാൻസ് പഠിക്കുക എന്നൊക്കെ ഉള്ള. അതെനിക്ക് ഇപ്പോഴാണ് പറ്റുന്നത്. ഇപ്പം ഓൺലൈൻ ക്ലാസ് നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചറാണ് നമ്മുടെ മാം മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും നമുക്ക് എല്ലാ ക്ലാസ്സസും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പഠിക്കാറുണ്ട് ഓൺലൈനിൽ. അത് വലിയൊരു ഇതാട്ടോ. ഞാൻ അങ്ങനെ പിന്നെ എന്താ ഞാൻ ചെയ്യുന്നേ? പിന്നെ ബേസിക്കലി ഇപ്പം ഞാൻ ഒത്തിരി ബിസി ആയത് നമ്മുടെ ഈ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. വേറെ ഗൗതം എവിടെ? ഓക്കെ, സോ എനിക്കൊരു ട്വിൻ ബ്രദർ ഉണ്ട് കേട്ടോ. ട്വിൻ ബ്രദറാണ്, ഗൗതം എന്നാണ് പേര്. അവനിപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഹയർ സ്റ്റഡീസ് പഠിക്കാൻ പോയിരിക്കുക അവിടെ. സോ വേറെന്താണ്, ഓസ്ട്രേലിയ. അമ്മ അമ്മ താഴെ മെസ്സേജ് കഴിക്കുന്നുണ്ട്, ബിന്ദു പങ്കജ. പിന്നെന്താണ്, ആൽബിൻ, രജീന, സുഖാണോ? സുഖാണല്ലോ, നന്നായി പോകുന്നു. വേറെന്തൊക്കെയാണ്, നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ അതിനൊക്കെ റിപ്ലൈ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് പ്രോജക്ട്. താങ്ക് യു സോ മച്ച് പുഷ്പ. അങ്ങനെയൊക്കെ പോകുന്നു, എല്ലാം നന്നായി പോകുന്നു. നെക്സ്റ്റ് പ്രോജക്റ്റ് വല്ല മൂവിയും? അതെ അതെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മെമ്പർ രമേശൻ 9th ward അതിലെ എത്രയും എന്താ പറയുക, അതിലും ഒരു പാട്ട് എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്, അത് എത്രയും പെട്ടെന്ന് റിലീസാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൽ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായ കൈലാസ് മേനോനാണ്. നമ്മുടെ എന്താ പറയുക, ഇതില്ലേ
നീ ജീവാംശമായി നീ ഹിമമഴയായി എന്നൊക്കെ പറഞ്ഞ സോങ്സ് കമ്പോസ് ചെയ്ത കൈലാസ് ഏട്ടനാണ് നമ്മുടെ മൂവിയുടെ സോങ്സ് ഒക്കെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഹായ് രാജേഷ് ഏട്ടാ, കുട്ടമശ്ശേരി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. മെസ്സേജ് ഒന്ന് നോക്കൂ, ആരാണ്? കൈസൽ മോഗ്രയോ? ഹായ്, സോറി കേട്ടോ, ഞാൻ കണ്ടില്ല. എന്താ മോളെ ജാടയാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ മോളെ സേ ജാടയാണോ? എനിക്ക് ജാടയില്ല. കെ വി ഫ്രണ്ട്സിന് വേണ്ടി ഒരു ഹായ് പറയോ. ഹായ് എൻ്റെ എല്ലാ കെ വി ഫ്രണ്ട്സിനും ഹായ്. വേറെ എന്താ, കാലിക്കറ്റ് വന്നിട്ടുണ്ടോ? പിന്നെ ഞാൻ എൻ്റെ നാട് കണ്ണൂരല്ലേ, അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാലിക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാലിക്കറ്റും. വേറാരാം ആഗ്രഹമുണ്ട്? ഇത് തന്നെ കുറെ പേര് എന്താ മുളിച്ച് ജാടയാണ്. ചേച്ചി ഒരു സോങ്, സോങ് എനിക്ക് എൻ്റെ തൊണ്ട ഇച്ചിരി വേണം. നോക്ക, ഞാൻ അവസാനം തീരുന്നതിന് മുന്നേ ഞാൻ വേണമെങ്കിൽ ഒരു സോങ് പാടാം. അതാകുമ്പോൾ എനിക്ക് നിങ്ങളുടെ ആരുടെയും ഒന്നും കേൾക്കേണ്ടി വരില്ലല്ലോ, എനിക്ക് ടെൻഷനോ അല്ലെങ്കിൽ. ഹായ് ഗായത്രി, ഹൗ ആർ യു? ഹായ് ഷഫീഖ്, ഐ എം ഡൂയിങ് ഗുഡ്, താങ്ക് യു. രണ്ട് കൈ എന്താണ്, പിന്നെന്താണ്, കണ്ണൂർ ഭാഷ ഒന്ന് പറഞ്ഞേ. കണ്ണൂർ ഭാഷയോ? കണ്ണൂർ ഭാഷ എനിക്ക് അറിയാന്ന് വെച്ചാൽ ഞാൻ പറയാം. എൻ്റെ അമ്മ ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് പോയ സമയത്ത് കേട്ട ഒരു ഇതാണ് കേട്ടോ. എന്താണ് എന്തായിരുന്നു ഞാൻ പറയാം, കളിയാക്കില്ല കേട്ടോ, കറക്റ്റായി വന്നില്ലെങ്കിലും. ഊയ് എന്ത് നാണപ്പാ, ഈ എന്ത് നാണ് ഈ പറയുന്നു, ചുമ്മ വന്നോ? എല്ലാം ശരിയായി വന്നു, എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയാമെന്ന് വെച്ചൊക്കെ ഞാൻ പറഞ്ഞത്. ആരും എന്നെ തല്ലാൻ വരരുത്. വേറെന്താ, ഹായ് കുട്ടമശ്ശേരിയിലെ പിള്ളേർക്ക് ഹായ്. എന്താണ്, ഹലോ ലമീസ, ഹായ് വിനയ്, എല്ലാവർക്കും ഹായ്. വേറെന്താ, ഞാൻ വേറെ എന്തെങ്കിലും മിസ് ചെയ്തോ? ഇല്ലാന്ന് തോന്നുന്നു. എന്നിട്ട് പറ, പട്ടാമ്പി വന്നിട്ടുണ്ടോ? ഇല്ല കേട്ടോ, സോറി. എന്തൊക്കെയാലേ ഇന്ത്യൻ കോഫി ഹൗസ് ഫാൻസിന് ഒരു ഹായ് പ്ലീസ്. ഓ ആണോ, ഓക്കെ, കോഫി സ്റ്റാഫാണ്ടേ. ഹലോ മഹേഷ്, ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റാഫ്, എല്ലാവർക്കും ഹായ്. അശോക് ഏട്ടൻ എവിടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ നിങ്ങളുടെയൊക്കെ അശോക് ഏട്ടൻ ഞാൻ പറഞ്ഞിരുന്നു, അച്ഛാ ഒന്ന് ഷർട്ട് കിട്ടിയിരുന്നോ, കുറച്ച് നന്നായിട്ടൊക്കെ ഇരുന്നോ? പറഞ്ഞില്ല മോളോ, എനിക്ക് നോണം വരുന്നൊക്കെ. അച്ഛാ ഇല്ല കേട്ടോ, വേണ്ടിയൊന്നുമില്ല. അയ്യോ, ഹായ് എല്ലാവർക്കും നമസ്കാരം. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളൊക്കെ സംസാരിക്കും. മെമ്പർ രമേശിൻ്റെ, എൻ്റെ മെമ്പർ രമേശൻ എന്ന മൂവിയിലെ എൻ്റെ ക്യാരക്ടർ നെയിം അന്ന എന്നാണ് കേട്ടോ. മെമ്പർ രമേശൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സാറ്റയർ കോമഡി മൂവിയാണ്. അപ്പം അത് നമ്മൾ വെള്ളി മൂങ്ങ എന്ന് പറഞ്ഞ മൂവിയിലെ അതുപോലത്തെ ഒരു എന്താ പറയുക, ഏകദേശം അതുപോലെയൊക്കെ വരും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഡെഫിനറ്റ്ലി. വേറെന്താ, ഹായ് ഷനിൽ, ഹായ് സന്തോഷ്. ഒരു എന്താണ് ഡാൻസ് കളിക്കുക. കുട്ടമശ്ശേരി അഖിൽ, അഖിലിനൊരു ഹായ്. ഹായ് സ്മിത ചേച്ചി, ഹലോ. ഹായ് അഖിൽ, ഹായ് എല്ലാവർക്കും, ഫാമിലി എല്ലാവർക്കും ഹായ്. കാമോ എന്താണ്, അച്ഛ അച്ഛനായി കുറേ പേര് അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛൻ്റെ കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഹലോ, ഹായ്, ഹായ് ഹവ് യു, ഐ എം ഡൂയിങ് ഗുഡ്, താങ്ക് യു, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. അച്ഛനോട് ഹായ് പറയാം. അച്ഛാ എല്ലാവരും ഹായ് പറയുന്നുണ്ട്, അച്ഛ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ചിരിച്ചോണ്ടിരിപ്പുണ്ട് താഴെ. ബാക്കി എല്ലാവർക്കും സുഖമാണെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു.
എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ബേസിക്കലി സേഫ് ആയിട്ടിരിക്കുക. മാസ്ക് ഇല്ലാണ്ട് വെളിയിൽ ഇറങ്ങല്ലേ. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക. നമ്മുടെയൊക്കെ നല്ലതിനെ ആയിരിക്കില്ലേ. എന്താ പറയുക, ഇപ്പം ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുക ബേസിക്കലി. സോ എല്ലാവരും പ്ലീസ് സ്റ്റേ സേഫ്, പ്ലീസ് 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 സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, ആൻഡ് എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്യുക. ഓക്കെ, വേറെന്താണ്, ഞാൻ വീടും ആണെന്നോ മനസ്സിലായി. വേറെന്താ, ഫുഡ് കഴിച്ചോ? നിങ്ങൾ കഴിച്ചോ ഫുഡ് എല്ലാവരും? ഇപ്പൊ മണി എത്ര മണിയായി? 10:17. ഫുഡ് കഴിക്കാനൊന്നും ടൈം ആയിട്ടില്ല. എന്റെ കുറച്ച് കഴിയും ഫുഡ് കഴിക്കേണ്ട ടൈം. ഇപ്പൊ റേഞ്ച് കുഴപ്പമില്ല അല്ലേ? നേരത്തെ ആക്ച്വലി കട്ടായി പോയല്ലേ. സങ്കടമായിപ്പ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിപ്പോ ആലുവയിലാണ്. ഷാഫി, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, താങ്ക് യു, യു ടൂ. ഞാൻ സേഫാണ് കേട്ടോ, ഞാൻ സേഫായിട്ട് എല്ലാം സൂക്ഷിച്ച് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് ഇവിടെ. ആഹാ, ഞാൻ ടൈം ചോദിച്ചിട്ട് ഇവിടെ തന്നെ വരുന്നുണ്ട് ആൾക്കാർ. വേറെന്താ, വാട്ട് ഈസ് യുവർ ഫേസ്റ്റ് മൂവി? എൻ്റെ ഫേസ്റ്റ് മൂവി ലഡു എന്ന് പറയുന്ന മൂവിയായിരുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമും വെബ് സീരീസാണത്. അതിനുശേഷം ചെയ്ത മൂവി എന്ന് പറയുന്നത് നമ്മുടെ മെമ്പർ രമേശൻ 9th ward എന്ന മൂവിയാണ്. പിന്നെ എന്താണ്, ഹായ് ചാക്കോച്ചൻ, വിജി ജി, ഹായ്, ഹായ് മണിയിൽ, ഹായ് അശ്വിൻ, ഹായ് അഖിൽ. ഞാൻ ഇന്ന് വരുന്നില്ല. അച്ഛൻ്റെ അച്ഛൻ അശോകൻ ചെമ്പാടൻ എഴുതിയിരിക്കുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. പുള്ളി അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് ലൈവിൽ. ഹായ് അറിയുമോ ഷീബ ആണോ? അയ്യോ, അഭിരാമിയുടെ കട്ടുണ്ട് നിൽക്ക്. താങ്ക് യു കേട്ടോ, താങ്ക് യു. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് നീ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. നേരത്തെ അയ്യോ, ചേച്ചി വേറെന്താ വിശേഷം? വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷം. ആൻഡ് ലൈവ് എന്ത് പ്രശ്നം, ലൈവ് ഈ കൊറോണ ഇപ്പം ആക്ച്വലി എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ്. സേഫ് ആയിരിക്കാം. മെസ്സേജ് ഞാൻ കുറച്ച് മെസ്സേജ് വായിക്കാം, നിങ്ങൾക്കൊക്കെ റിപ്ലൈ ചെയ്യാം. സായി, ഞാൻ ഫുഡ് കഴിച്ചു, അതിനുശേഷമാണ് ലൈവ് വന്നത്. ഫാമിലി എല്ലാവരും, ഹായ് ഷിൻസിനിൽ. മഴ ഉണ്ടോ? ഇപ്പൊ മഴയില്ല കേട്ടോ ഇവിടെ, ഇപ്പൊ മഴയില്ല. ഒരു ഹായ് പറയോ. ഹായ് സുനിത, പാട്ട് പാടാൻ പറ്റുമോ ഇല്ലയോ? എന്നെ ലൈവ് തീരുന്നതിന് മുന്നേ പാട്ട് പാടാം. എത്ര മണിക്ക് കിടക്കും? ലേറ്റ് സ്ലീപ്പറാണോ? ഞാന് ആക്ച്വലി നമ്മുടെ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ഞാൻ 4 മണി 5 മണിക്കൊക്കെയാണ് രാവിലെ 4 മണി 5 മണിക്കൊക്കെയാണ് കിടന്ന ഉറങ്ങാറ്. ഇപ്പം ഞാൻ ഏർലി ആയിട്ട് കിടക്കും കേട്ടോ. മഹേഷ്, ഹിന്ദി മേ ബാത് കറോ. ഇവിടെ ഫുൾ മലയാളീസ് അല്ലേ. മേ ക്യാ ബാത് കറോ. പ്ലീസ് ഒരു ഹായ് പറയൂ. ഹായ് സുനിത, ഹലോ ഹലോ ഹലോ. തമിഴ് മൂവി ഒന്നുമില്ല ഇതുവരെ ആയിട്ടും, ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ടച്ച് പിടി, എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. വേറെ എന്തൊക്കെയുണ്ട്? അന്ന മായക്കുട്ടി, ഹായ് മായക്കുട്ടി, സൂപ്പർ ക്യൂട്ട്, താങ്ക് യു. ഹായ് അനുജ, ഞാൻ എല്ലായിടത്തും ഹായ് പറയുന്നുണ്ടല്ലോ. അമ്മ സൈഡിലിരുന്നിട്ട് എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കട്ടെ. അമ്മ അമ്മ ഈ കമൻസ് ഒക്കെ വായിക്കുന്നുണ്ട്. ഞാൻ മിസ് ചെയ്യുന്ന കമൻസ് ഒക്കെ എനിക്ക് അമ്മയാണ് പറഞ്ഞത്. ഞാൻ പോവാ വിനു. വിനയ്, ഗുഡ് നൈറ്റ്. ഹലോ ഹലോ. വേറെന്താണ് അഖില? അമ്മു,
ബിനു ബിനു ചേച്ചി കൂടെ ഉണ്ടോ? ബിനുവോ? ഹായ് ചേച്ചി. പിന്നെ എൻ്റെ നാട് കൊല്ലം. കൊല്ലത്തിന് ഹായ്. ഞാൻ പോണു. പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഇപ്പൊ എന്ത് മൂവിയാ ചെയ്യുന്നത്? ഇപ്പം ഫൈനലായിട്ട് ചെയ്യുന്ന മൂവി മെമ്പർ രമേശൻ 9th ward എന്നുള്ള മൂവിയാണ്. ആണോ കണ്ണൂരാണോ അടിപൊളി? കുട്ടമ്മ ശരിയാണോ കണ്ണൂരാണോ അടിപൊളി? രണ്ടും അടിപൊളിയാണ്, രണ്ടും എൻ്റെ ഫേവററ്റായി. ഞാൻ ലൈവ് ആദ്യം ഇല്ലായിരുന്നു, ഇപ്പൊ എവിടെയാ? ഓ ആണോ, ഞാൻ അക്ബർ ആണോ? എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് മെസ്സേജ് അയക്കുന്നു കേട്ടോ. ഞാനിപ്പം ആക്ച്വലി ആലുവയിലാണ്. പൊളിച്ചു മോളെ, താങ്ക് യു. സുഖമല്ലേ? സുഖമായിരിക്കുന്നു, താങ്ക് യു. ഹായ് ബൈ ശ്വേതിക. ഹായ് നാ. ഹായ് അനുജ ചേച്ചി. ഹായ് ഡി. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ പറ. എല്ലാവർക്കും ഹേ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഹായ്. അച്ഛൻ താഴെയുണ്ട്, അമ്മ ഇവിടെ ലൈവ് കൊണ്ടോണ്ടിരിക്കുകയാണ്. താങ്ക്സ് ടോ ഹായ് പറഞ്ഞതിന്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചെന്നൈന്ന് ഒരു ഹായ് പറയൂ. ചെന്നൈ ഹായ്. അയ്യോ ഏത് പാട്ടാ പാടാ? ഏതാണ്? ഓൾ ലവ് ഫോർ യു മൈ സിസ്റ്റർ. താങ്ക് യു, താങ്ക് യു ഹർഷ. കുട്ടമ്മശ്ശേരി, എല്ലാ കുട്ടമ്മശ്ശേരി ഫാൻസ് ആണല്ലോ ഇപ്പം. അഖിൽ, അമ്മ കൂടി ലൈവിൽ വിളി, അമ്മേനെ കൂടി ലൈവിൽ വിളിക്കാൻ. അയ്യോ പ്ലീസ് റിഫ്രഷ്, ഞാൻ ഈ ലൈവ് കഴിഞ്ഞിട്ട് റിഫ്രഷ് ചെയ്യാം. സുന്ദരി ആയിട്ടുണ്ട്. താങ്ക് യു സിനു ചേച്ചി. ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് മൈ ഫേവറേറ്റ്. അമ്മ ഇവിടെ തന്നെ ഉണ്ട്. അമ്മ ഒന്നും കൂടെ. നിലീല ഭാസ്കർ ഫോർ യു. ഹായ് മോനെ ബാബു. ഞാൻ അവിടെ നിന്ന് മെസ്സേജ് വായിച്ചോണ്ടിരിക്കുകയാണ്. ഇവള് കുറെ ഒന്നും വായിക്കുന്നില്ല, കാരണം കണ്ടില്ലെന്ന് തോന്നുന്നല്ലേ മോളെ? കണ്ടില്ലടാ, കണ്ടില്ല. നമ്മുടെ പിന്നെ അനുജ ഉണ്ട്, അനുജ പറഞ്ഞു അമേസിങ് ആണെന്ന്. ചിറ്റാരി പറമ്പിന്റെ ആശംസകൾ. യെസ്, സേ അബൌട്ട് സന്തോഷ് ജോർജ് കുളങ്ങര. തമിഴ് മൂവി ചെയ്തിട്ടുണ്ടോ? ഇതുവരെയായിട്ടും ഞാൻ തമിഴ് ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി എന്തെങ്കിലുമൊക്കെ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാക്കെ കാക്കെ കൂടെ ഇവിടെ പാടിയാലും മതി. ഏറ്റവും കൂടുതൽ കുഞ്ഞിൽ ഇവിടെ പാടുന്ന പാട്ടാണ്. എന്റെ അടുത്ത് പാടും. ആ മോളെ എപ്പോഴും പാടുന്ന പാട്ടാണ്. മറ്റേ എന്തായാലും ഇട്ടല്ലോ കൈലാസ്. അപ്പൊ ചെറിയൊരു കൈലാസ് ഏട്ടൻ, നിങ്ങൾ എല്ലാരും കൈലാസ് ഏട്ടന്റെ നമ്മുടെ എന്താ പറയാ ഇതില്ലേ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജിൽ പോയ നമ്മുടെ മെമ്പർ രമേശന്റെ പാട്ട് ഇച്ചിരി കേൾക്കാൻ പറ്റും. എനിക്കൊരു ഹായ് പറയൂ, കേൾക്കട്ടെ. ഇരുന്തലക്കാരൻ തക്കടു തക്കടു. ഹായ് തക്കടു. സുഖമാണോ? സുഖമാണ്. അസോക് ഏട്ടാ എവിടെ? താഴെ ഉണ്ട് മോനെ. എത്ര വിളിച്ചു അമ്മ വരുന്നില്ല. അമ്മ സേഫ് അല്ലേ? സേഫ് ആയിരിക്കണേ. ഇതുവരെ സേഫ് ആണ് മോനെ, ദൈവാനുഗ്രഹം കൊണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു? ഇപ്പം ആര് വരുമ്പോഴും നമ്മൾ സാനിറ്റൈസർ കൊടുക്കുക. നമ്മൾ എവിടെ പോകുമ്പോഴും ഇവളാണ് എൻ്റെ മെയിൻ ആള്. ചിലപ്പോൾ ഞാൻ മറന്നാലും കൂടെ വരും. മാസ്ക് ഉണ്ടാവും, സാനിറ്റൈസ് ചെയ്യും. നന്നായിട്ട് ശ്രദ്ധിക്കണം. അമ്മ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചില്ല. മഹേഷ് പട്ടാഴി, ഇവള് കഴിക്കാതെ എങ്ങനെ മോനെ കഴിക്കുക? ക്യാൻ യു സിംഗ് തമിഴ് സോങ്? എൻ്റെ ഈശ്വര, പെട്ടെന്ന് പറയുമ്പോൾ ഏതാ കിട്ടുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു പാട്ട് പാടാ. അമ്മേനെ കണ്ട ചേച്ചിനെ പോലെ ഉണ്ടെന്ന്. നിങ്ങൾ ഇങ്ങനെയൊന്നും പറയല്ലോ കേട്ടോ. താങ്ക് യു. ആരാ പറഞ്ഞ? സുനിത ജോസഫ്. താങ്ക് യു സുനിത കുട്ടി. ഇച്ചിരി കുശുംബ. ഗായത്രി നന്നായിട്ടുണ്ട്. അച്ഛനെ കൂടെ വിളിക്കൂ. വിളിച്ചു വിളിച്ചു തൊണ്ടല് വെള്ളം വെച്ച് സജിത്തെ വരുന്നില്ല. താഴെ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇന്ന് വരുന്നില്ല. സമരം. അമ്മ സുഖമല്ലേ? സുഖാണ് മഹേഷ്. മോളെക്കാളും കേട്ടോ.
സന്തോഷായിട്ടോ എനിക്ക് ഓ മായ ഹായ് മായക്കുട്ടി പക്ഷേ മായയുടെ ഫോട്ടോ വന്നില്ലടാ അത് മനസ്സിലായില്ല പെട്ടെന്ന് അമൽ രാജ് സേ എബൌട്ട് കൊറോണ കൊറോണയെ പറ്റി പറഞ്ഞോ ഏറ്റവും കൊറോണയെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പ്ലീസ് സ്റ്റേ സേഫ് അതാണ് ഇപ്പൊ കൊറോണയെ പറ്റിയല്ല കൊറോണയെ പറ്റി പ്രിക്കോഷൻസ് ആണ് ഞാനിപ്പോ പറയുന്നത് പ്ലീസ് സ്റ്റേ സേഫ് സ്റ്റേ ഹോം ഹാൻഡ് എല്ലാ പ്രശ്നം സാനിറ്റൈസ് ചെയ്യുക ഹാൻഡ് വാഷ് ചെയ്യുക സോഷ്യൽ ഡിസ്റ്റൻസിങ് മാസ്ക് ഇടുക ഇതൊന്നും ഇല്ലാണ്ട് ഒന്നും നിങ്ങൾ വെളിയിൽ പോകല്ലേ പ്ലീസ് എന്തായാലും എന്താ പറയുക പിന്നെ കുടുംബ വിളക്ക് എന്നുള്ള സീരിയൽ ഇപ്പൊ എല്ലാവർക്കും സോറി എന്റെ ഫേസ്ബുക്കിൽ വേറെ ഓണായി പോയി എന്തായാലും എന്താ പറയാ ഈ ഏഷ്യാനെറ്റിൽ വിളിച്ചതിൽ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എനിക്കും അതെ ഒരുപാട് നന്ദി പറയാനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ വരാനും സംസാരിക്കാനും പറ്റേ ഞാൻ പ്രത്യേകം ഒരു ദിവസം ഞാൻ ലൈവിൽ വരും ഇല്ലേ വരും സേ അബൌട്ട് സുജിത് ഭക്തൻ അതാരാണ് എനിക്കൊരു ഹായ് പറയൂ ഇരുന്ന് ആ നമ്മൾ നേരത്തെ കണ്ടതല്ലടാ അമ്മയ്ക്ക് മൂവി ട്രൈ ചെയ്തൂടെ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട് ഒരു 8-9 സിനിമയോളം ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ പാട്ടിന്റെ പാലാഴി എന്നുള്ള മൂവിയിൽ മീര ജാസ്മിന്റെ ചിറ്റമ്മയായിട്ടാണ് ആദ്യത്തെ എൻട്രി ആണ് ഞാൻ വനിതാരത്നത്തിലൂടെ വന്ന് അങ്ങനെയാണ് സിനിമയിൽ വന്നത് പിന്നെ കുറേ സിനിമകൾ നല്ല നല്ല റോൾ ചെയ്തു ഒരു 9 സിനിമകളും ചെയ്തു അതിനുശേഷം ഞാൻ കെ കെ രാജീവ് സാറിന്റെ സീരിയൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ശ്രീകുമാർ തമ്പി സാറിന്റെ ചേർന്ന് ജ്ഞാനശീല സാറിന്റെ ഇപ്പോൾ കുടുംബ വിളക്കിൽ ഒരു നല്ല റോള് ദൈവാനുഗ്രഹം കണ്ട് കിട്ടി കുറച്ച് ഇങ്ങോട്ട് വെക്കണ വിളിച്ചില്ല അപ്പം എല്ലാവരും എന്നെ ഇപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഈ വീടെടുക്കാൻ വന്നപ്പോൾ തന്നെ ചുറ്റുമുള്ളവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ട് ആ നിങ്ങൾക്ക് ആ മരിക്കുന്ന ആളല്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അയ്യോ സുമിത്രയോടുകൂടെ വരണം എത്രയും പെട്ടെന്ന് സുമിത്ര പാവം കഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞു ഞാൻ കഷ്ടപ്പെടില്ല ഞാൻ വരും ഇതെന്നൊന്ന് വായിച്ചോ നമ്മള് രണ്ട് പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു സൈദലി സൈദലി ഇൻഷാല്ല say about എന്താണ് സംസാരം God bless അമ്മ സൂപ്പർ അടിപൊളി എനിക്ക് ഇഷ്ടമായി ആരാണ് താങ്ക് യു മോൻ താങ്ക് യു ഗോഡ് ബ്ലെസ് യു താങ്ക് യു സെയിം ടു യു ഗോഡ് ബ്ലെസ് യു ഒരുപാട് സ്നേഹം അറിയിക്കുന്നു അമ്മ ആൻഡ് ഫാമിലി താങ്ക് യു മഹേഷേ റിംഗ് പൊളിച്ചു ഇവള് പറഞ്ഞിട്ടാട്ടോ ഒന്നും കിട്ടിയില്ല അർജന്റ് തപ്പുമ്പോഴേ ആകെ ഒരു ഓട്ടമായിരുന്നു കാരണം ഞാൻ കഞ്ഞിയും പാരം വെച്ചപ്പോ അമ്മ അമ്മ എനിക്ക് ലൈവിൽ കിട്ടുന്ന ഹായ് ചക്കരെ ഞാൻ പോണേ മോനെ ഇരിക്കും 10 വരെയുള്ള ഒരു 10 മിനിറ്റ് അമ്മ സൂപ്പർ അമ്മ സൂപ്പർ ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല മോള് മോള് പോയോ ദേ ഇരിക്കണം മോള് ദേ കണ്ട ഞാൻ പോയിട്ടില്ല ഞാൻ അമ്മ ഫാൻസിന്റെ അടുത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു മെസ്സേജസ് ഒക്കെ വേഗം ഒരു വേഗം ഒരു പാട്ട് പാടുന്ന 10 ആവാറേന്ന് തോന്നുന്നു മണി എത്ര ഒരു മിനിറ്റ് കൂടെ അല്ലേ മോള് അന്ന് കൂടെ ഹിന്ദി അതല്ലേ ഏത് പറഞ്ഞുണ്ടല്ലോ അന്ന് പാടിയ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലെങ്കിൽ മറ്റേ മോൾക്ക് ഇഷ്ടല്ലേ ഭയങ്കര എന്താണ് പിന്നെ നസറിയാനൊക്കെ നസറിന്റെ പാട്ട് പഠിക്കും എനിക്ക് ഇഷ്ടമുള്ള വേറൊരു പാട്ടുണ്ട് നമ്മുടെ എനിക്ക് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ആരും കുറ്റം പറയാം അമ്മ കുറച്ച് കഞ്ഞി പയർ തരാൻ മോനെ ഒരിക്കൽ വിളിക്കാട്ടോ ഇരവിൽ വിരിയും പൂ പോലെ പകലിൽ കൊഴിയും ഇതൽ പോലെ വെറുതെ അടയും മോഹങ്ങൾ അരികെ പോരെ പാടിക്കോട്ടെ രണ്ടെല്ലാം കൂടെ അതിന്റെ വേറെ പേടി ആരെങ്കിലും കുറ്റം പറയോ പാടിച്ചു അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ആസ്വദിച്ച് പാടുക അല്ലേ ഇപ്പൊ എല്ലാവർക്കും പാട്ട് വരാൻ പറ്റുമോ നമ്മൾ പാടിക്കോട്ടെ രണ്ടെല്ലാം കൂടെ ഞാൻ ആലോചിച്ചു പോകല്ലേ മുത്തേ ഇതാ കണ്ടോ പോകല്ലേ മുത്തേന്ന് ഇത് നോക്കടാ എവിടെ ഇവിടെ ഭയങ്കര ചൂട് വെളിച്ച് കിട്ടുന്നില്ലേ പാട്ട് ഡാൻസ് കളിക്കും ലൈവിലെ എങ്ങനെയാ അമ്മല ഡാൻസ് കളിക്ക ആകെ ഈ കിട്ടുന്ന സ്പേസിലാണ് സംസാരിക്കണത് ഹെയർ സ്റ്റൈൽ സൂപ്പർ ആ ഈ ചൂടത്തെ മറ്റേ പശി എന്താ പറയാ പശ പോലെ ഒട്ടി 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 ഒന്നുകൂടെ വരണം കുടുംബ വിളക്കിൽ തീർച്ചയായിട്ടും വിദ്യ എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നുണ്ട് അടുത്ത ഷെഡ്യൂൾ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ ഉടനെ വരും നിലീന ഭാസ്കർ ശക്തിയോടുകൂടി വന്ന് സുമിത്രയുടെ
പാടരുത്, അയ്യോ മോനെ പാടുന്ന് പറഞ്ഞിട്ടാടാ പാടുന്നത്. സ്വാമിനാഥൻ സ്വാമിനാഥൻ അപ്പൊ ഞാൻ എന്നാ ഇപ്പൊ ആക്ച്വലി 10:30 എല്ലാവർക്കും നന്ദി. നമ്മുടെ ലൈവ് കാണാൻ വന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പ്ലീസ് സ്റ്റേ സേഫ് സ്റ്റേ ഹോം, എല്ലാം ശ്രദ്ധിക്കുക. ആൻഡ് ഒരുപാട് 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 നന്ദി. താങ്ക് യു സോ മച്ച്. നീ സമയം വളരെയധികം സന്തോഷം. സോ താങ്ക് യു എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ ആരാ പറഞ്ഞേ പാടാൻ അറിയില്ല, നന്നേ പാടാ. അയ്യോ സൈതലി സൈതലി, താങ്ക് യു സൈതലി. എന്റെ എത്രയും പെട്ടെന്ന് ഞാൻ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അമ്മ പോകല്ലേ, പക്ഷെ 10:30 വരെ സമയമുള്ളു മോനെ, അപ്പൊ പോയാലേ പറ്റുള്ളൂ. അടിപൊളി ചക്കര, ഓ പാട്ട് പാടാൻ ഉള്ള തൊര. അമ്മ അപ്പോ പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പ്ലീസ് സ്റ്റേ സേഫ് സ്റ്റേ ഹോം. അശോക് ഫാൻസ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അമ്മ ഗുഡ് നൈറ്റ് പറയണം എല്ലാവർക്കും. എന്റെ എല്ലാവർക്കും ഫാൻസ് ഇത്രയും നേരം നല്ല നല്ല രീതിയിലായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നല്ല എൻജോയ് ചെയ്തു. എല്ലാവർക്കും താങ്ക് യു. ബൈ, ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഓക്കെ ബൈ.